നമ്മൾക്കറിയാം ഹൃദയാഘാതം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഹൃദയത്തിൻ്റെ പേശികൾ, നമുക്കറിയാം ഹൃദയം എന്ന് പറയുന്നത് മസിൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പമ്പ് ചെയ്യുന്ന ഒരു അവയവമാണ്. ഹൃദയത്തിൻ്റെ മസിലിന് രക്തയോട്ടം നൽകുന്ന, ഓക്സിജൻ നൽകുന്ന രക്തക്കോലുകൾക്ക് ബ്ലോക്ക് സംഭവിക്കുമ്പോഴാണ് ഹൃദയാഘാതമായിട്ട് വരുന്നത്. ഹൃദയാഘാതത്തിൽ ഒരു ഭാഗത്തെ ഹൃദയത്തിൻ്റെ പേശി രക്തം കിട്ടാതെ, ഓക്സിജൻ കിട്ടാതെ മരിക്കുന്നു. അത് ആ ഭാഗത്തെ പേശിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സമയമെന്ന് പറയുന്നത് ഹൃദയാഘാതത്തിൻ്റെ ചികിത്സയിൽ വളരെ വിലപ്പെട്ടതാണ്. ഓരോ മിനിറ്റ് കഴിയുന്തോറും ആ ഭാഗത്തെ മസിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സിക്കുക, ആ ഒരു ഹൃദയത്തിൻ്റെ പേശികളുടെ തകരാറും അഥവാ മരണവും കുറയ്ക്കുക എന്നുള്ളതാണ് ഹൃദ്രോഗത്തിൻ്റെ അഥവാ ഹൃദയാഘാതത്തിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ ഈ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഹൃദയാഘാതം വരുന്നതിന് മുമ്പ് തന്നെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് പറയാൻ സാധിക്കുമോ ഹൃദയാഘാതം വരാൻ പോവുകയാണ്, ആ തടയാൻ സാധിക്കുമെന്ന്? അതോ ഹൃദയാഘാതം തികച്ചും നാടകീയമായിട്ട് പെട്ടെന്ന് വരുന്നതാണ്? നമ്മൾ സിനിമയിലോ അഥവാ സീരിയലുകളിലോ കാണുന്നത് പോലെ പെട്ടെന്ന് നെഞ്ചത്തുണ്ടാകുന്ന അമിതമായ വേദന, രണ്ട് കൈകൾ നെഞ്ചിലേക്ക് അമർത്തുന്നു, രോഗി സംസാരിക്കാൻ പോലും സാധിക്കാതെ കുഴഞ്ഞു വീഴുന്നു, ഇത്രയും നാടകീയമായിട്ടാണോ എല്ലാ ആൾക്കാരിലും ഹൃദ്രോഗം വരുന്നത്? അതിൻ്റെ ഉത്തരം അങ്ങനെ അല്ല എന്നുള്ളതാണ്. വളരെ ചുരുക്കം ആൾക്കാരിലാണ് തികച്ചും നാടകീയമായിട്ടുള്ള ഹൃദ്രോഗത്തിൻ്റെ വരവ് എന്നറിഞ്ഞിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണം എന്ന് പറയുന്നത് നെഞ്ചിൽ അനുഭവപ്പെടുന്ന ഒരു ഭാരം അഥവാ നെഞ്ചിലെ വേദനയാണ്. നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ നെഞ്ച് പൂർണ്ണമായിട്ടും അനുഭവപ്പെടുന്ന ഒരു തടസ്സം അഥവാ ഒരു അസ്വസ്ഥത, ഇത് പലപ്പോഴും ഈ നെഞ്ചിൽ നിന്ന് കഴുത്തിലേക്കും താടി വരെയും പോകാം, മറ്റു ചിലർക്ക് രണ്ട് കൈകളിലേക്ക് പോകാം, നെഞ്ചിൻ്റെ പിൻഭാഗത്തേക്കോ അല്ലെങ്കിൽ വയറിൻ്റെ മുകൾ ഭാഗത്തേക്കോ പോകാം. ഈ ബുദ്ധിമുട്ട് ഏതാനും മിനിറ്റുകൾ നിൽക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകളോളം നിൽക്കുന്നു. ചിലപ്പോൾ ഈ ബുദ്ധിമുട്ട് വരുന്നു, കുറേ മിനിറ്റുകൾ നിൽക്കുന്നു, വിട്ടുമാറുന്നു, വീണ്ടും വരുന്നു. ഇത് ഹൃദയാഘാതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട രോഗലക്ഷണമാണ്. മറ്റു ചിലർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടാം, ശ്വാസം കിട്ടാത്ത പോലെ ആയിരിക്കാം ആദ്യമായിട്ടും ഹൃദയാഘാതത്തിൻ്റെ രോഗലക്ഷണമായിട്ട് വരുന്നത്. ചിലർക്ക് ഈ നെഞ്ചിലെ വേദനയോടൊപ്പം അമിതമായ വിയർപ്പ് തോന്നാം, ശ്വാസതടസ്സം തോന്നാം, നെഞ്ചിടിക്കുന്നതായിട്ട് തോന്നാം. മറ്റു ചിലർക്ക് ഒരു ക്ഷീണം പോലെ അനുഭവപ്പെടാം, തലകറക്കം പോലെ അനുഭവപ്പെടാം. ഇനി ചിലർക്ക് ഇത്രയും നാടകീയമായ ലക്ഷണങ്ങളൊന്നും വേണമെന്നില്ല, വളരെ ചെറിയ രീതിയിലുള്ള നെഞ്ചിലെ അസ്വസ്ഥത, ചിലപ്പോൾ നെഞ്ചിലൊരു ഗ്യാസ് കയറി അടഞ്ഞിരിക്കുന്നത് പോലെ, വയറിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമായിട്ട് ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ പല രോഗികളും ഹൃദ്രോഗത്തിൻ്റെ രോഗലക്ഷണത്തെ ഒരു ഗ്യാസാണ്, ഗ്യാസാണ് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞ് അവഗണിക്കുന്നത് ഞങ്ങൾ ഡോക്ടർമാർ കാണാറുണ്ട്. ഗ്യാസാണ്, ഗ്യാസാണെന്ന് പറഞ്ഞ് ദിവസങ്ങൾ കൊണ്ട് നടക്കുക, അതിനുശേഷം ഗ്യാസ് തീരെ മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു ഇ സി ജി എടുക്കുമ്പോഴായിരിക്കാം അതൊരു ഹൃദയാഘാതമായിരുന്നു എന്ന് തിരിച്ചറിവ് വരുന്നു. ഇനി ഈ രോഗലക്ഷണങ്ങൾ ഹൃദയാഘാതം വന്നു കഴിഞ്ഞിട്ടാണോ വരുന്നത്, അതോ അതിന് മുമ്പേ വരുന്നുണ്ടോ? ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഹൃദയാഘാതം വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പേ പ്രകടിപ്പിക്കാറുണ്ടോ, അതോ ശരീരത്തിൽ ഹൃദയാഘാതം വരാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? ഭൂരിപക്ഷം ആൾക്കാരിലും ഹൃദയാഘാതത്തിൻ്റെ രോഗലക്ഷണം ആദ്യമായിട്ടുണ്ടാകുന്ന നെഞ്ചുവേദനയായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. വളരെ ചുരുക്കം ആൾക്കാരിൽ ഈ ഹൃദയാഘാതം വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പതിവില്ലാത്ത ഒരു കിതപ്പ് അല്ലെങ്കിൽ ശ്വാസതടസ്സം അനുഭവപ്പെടാം. ചിലർക്ക് നടക്കുമ്പോൾ ഈ പറഞ്ഞ നെഞ്ചിലെ ഭാരം അഥവാ അഞ്ചന എന്ന് പറയുന്ന ലക്ഷണം ഉണ്ടാകാം. മറ്റു ചിലർക്ക് അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നടക്കുമ്പോൾ പണ്ടത്തെ പോലെ പറ്റുന്നില്ല, ഒരു അമിതമായ കിതപ്പ് അനുഭവപ്പെടാം. ഇനി മറ്റു ചിലർക്ക് ഈ ഭാരം പോലെ വന്നിട്ട് കുറച്ച് മിനിറ്റുകൾ നെഞ്ചിൽ നെഞ്ചുവേദനയായിട്ട് അനുഭവപ്പെടാം, അത് മാറാം, വീണ്ടും വരാം, വിട്ടുമാറി വന്നുകൊണ്ടിരിക്കാം. ഇത്തരം രോഗലക്ഷണങ്ങൾ ഹൃദയാഘാതം വരുന്നതിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് കുറച്ച് ശതമാനം ആൾക്കാരിൽ കാണാറുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരിലും ഹൃദയാഘാതം എന്ന് പറയുന്നത് പൊടുതന്നെ ഉണ്ടാകുന്ന നെഞ്ചുവേദനയായിട്ടാണ്. ഇതിന് മുമ്പ് ശരീരത്തിൽ പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കുറച്ച് ശതമാനം ആൾക്കാരിൽ വളരെ നാടകീയമായിട്ട് നെഞ്ചിൽ ഭയങ്കര അസ്വസ്ഥതയും വിയർപ്പും എല്ലാം വരാം. ഇനി മറ്റു കുറച്ച് ആൾക്കാരിൽ യാതൊരു രോഗലക്ഷണവും ഉണ്ടാകണമെന്നില്ല, ചെറിയ ഒരു ഗ്യാസ് പോലെ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ദഹനക്കുറവ് അനുഭവപ്പെടുന്നത് പോലെ തോന്നുന്നു, കുറച്ച് ചെറിയൊരു വിയർപ്പ് മാത്രമായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ചെറിയൊരു ക്ഷീണം മാത്രമായിട്ട് തോന്നുന്നു, ഇത് മാറുന്നില്ല, അങ്ങനെ ഡോക്ടറെ പോയി കാണുന്നു, ഇ സി ജി എടുക്കുമ്പോഴായിരിക്കും ഒരു ഹൃദയാഘാതമാണെന്ന് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഏറ്റവും നാടകീയമായ രോഗലക്ഷണം വരുന്നത് സഡൻ കാർഡിയാക് ഡെത്ത് അഥവാ പെട്ടെന്നുള്ള ഹൃദയാഘാതം മൂലമുള്ള മരണമാണ്.
ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഹൃദ്രോഗം അഥവാ ഹൃദയാഘാതം കൊണ്ട് ബ്ലോക്ക് കാരണം പെട്ടെന്ന് രോഗി കുഴഞ്ഞു വീണ് മരിക്കുന്നു. അസഹ്യമായ നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. ചിലപ്പോൾ നെഞ്ചുവേദന വളരെ മൈൽഡായിരിക്കാം. അസഹ്യമായ നെഞ്ചുവേദന അനുഭവപ്പെട്ടിട്ട് കുഴഞ്ഞു വീണ് മരിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് ഹൃദയാഘാതമായിരുന്നുവെന്ന് പലപ്പോഴും കണ്ടുപിടിക്കുന്നത് മരണശേഷമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഹൃദയാഘാതത്തിൻ്റെ രോഗലക്ഷണങ്ങൾ വളരെ ചെറിയ നെഞ്ചുവേദന മുതൽ മാരകമായ സഡൻ കാർഡിയക് ഡെത്ത് വരെയും ആകാം. രോഗലക്ഷണങ്ങൾ സാധാരണഗതിയിൽ പൊടുന്നതിനെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാവരും രോഗലക്ഷണങ്ങൾ നേരത്തെ വരാം, ഹൃദയാഘാതം വരുന്നതിന് മുമ്പ് എനിക്ക് അറിയാൻ സാധിക്കും എന്നെടുക്കരുത്. ഒരു മെഡിക്കൽ എമർജൻസിയും കൂടിയാണ് ഹൃദയാഘാതം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള നെഞ്ചുവേദന പോലും അവഗണിക്കരുത്. നെഞ്ചിൽ തോന്നുന്ന അഞ്ചേന എന്ന് പറയുന്ന സിംറ്റം, ഈ പറഞ്ഞ ഭാരമുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഈ പറഞ്ഞ ആൾക്കാർക്ക് പ്രമേഹമുണ്ട്, രക്താതി സമ്മർദ്ദമുണ്ട്, കൊളസ്ട്രോൾ കൂടുതലാണ്, പുകവലിയുണ്ട്, അമിതവണ്ണമുണ്ട്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഹൃദ്രോഗ സാധ്യതയുള്ള ആളാണ് എങ്കിൽ, ഈ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് എത്തി ചികിത്സ തേടണം. കാരണം ടൈം ഈസ് മസിൽ എന്നാണ് ഹൃദയാഘാതത്തിൻ്റെ കേസിൽ പറയുന്നത്. കാര്യം ഓരോ മിനിറ്റും പോകുന്തോറും വിലപ്പെട്ട ഓരോ മിനിറ്റും നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഹൃദയത്തെ രക്ഷിച്ച് ഹൃദയത്തിൻ്റെ പേശികളുടെ കേടുപാട് കുറയ്ക്കാനുള്ള സുവർണ അവസരമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പല വീഡിയോകളിലും മറ്റു പറയുന്നത് പോലെ ഹൃദ്രോഗം വരുന്നതിന് മുമ്പ് ശരീരം രോഗലക്ഷണങ്ങൾ കാണിച്ചു തരണമെന്നില്ല. ഹൃദയാഘാതത്തിൻ്റെ ആദ്യത്തെ രോഗലക്ഷണം ആദ്യമായിട്ടുണ്ടാകുന്ന നെഞ്ചുവേദന അല്ലെങ്കിൽ നെഞ്ചിൽ അനുഭവപ്പെടുന്ന അസ്വസ്ഥത തന്നെയാകാം. അതുകൊണ്ട് ഹൃദ്രോഗ സാധ്യതയുള്ള ഒരാളാണെന്നിരിക്കട്ടെ, ഈ പറഞ്ഞ രോഗലക്ഷണങ്ങളുണ്ട്, വളരെ ചെറിയ നെഞ്ചുവേദനയാണെങ്കിൽ പോലും അവഗണിക്കരുത്, തീർച്ചയായിട്ടും ചികിത്സ തേടണം. ഇനി ഒരു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ECG എടുത്താൽ തന്നെ അറിയാം അത് ഹാർട്ട് അറ്റാക്ക് ആണോ അഥവാ ഹൃദയാഘാതമാണോ എന്നുള്ളത്. കാരണം ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ചികിത്സ സ്വീകരിക്കണം. അതെന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനം എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ളതാണ്. എമർജൻസി ആയിട്ട് ആൻജിയോഗ്രാം ചെയ്യുന്നു, ബ്ലോക്ക് എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഹാർട്ട് അറ്റാക്കിലെ ബ്ലോക്ക് മാറ്റുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ രീതി. അതല്ലെങ്കിൽ ഹൃദയാഘാതത്തിൽ ആ രക്തക്കുഴൽ, അടഞ്ഞു പോയ രക്തക്കുഴലിൻ്റെ രക്തയോട്ടം പുനഃസ്ഥാപിക്കാനായിട്ട് ത്രോംബോളൈറ്റിക് തെറാപ്പി, അതായത് ഈ ക്ലോട്ട് അലിയിച്ച് കളയുന്ന മരുന്നും എമർജൻസി ആയിട്ട് നൽകാറുണ്ട്. ഇപ്പോൾ ഹൃദയാഘാതമാണോന്ന് സംശയിച്ച ഉടനെ തന്നെ സൗകര്യങ്ങളുള്ള ആശുപത്രിയിലെത്തി ECG എടുത്ത് അത് കൺഫേം ചെയ്യണം, ഹൃദയാഘാതമാണോ അല്ലയോ. എന്നിട്ട് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകണം. കാരണം ഹൃദയാഘാതത്തിൽ എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുക എന്നുള്ളതാണ് ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത്. കാരണം എത്രയും പെട്ടെന്ന് ചികിത്സ നൽകിയാൽ അത്രത്തോളം ഹൃദയപേശികളുടെ നാശത്തെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ അത്രത്തോളം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഹൃദ്രോഗ സാധ്യതയുള്ള ആളാണെങ്കിൽ ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ ചികിത്സ തേടണം. ഇനി എല്ലാ ആൾക്കാരിലും ഞാൻ പറഞ്ഞല്ലോ, ശരീരത്തിൽ ഹൃദ്രോഗം വരുന്നതിന് മുമ്പ് രോഗലക്ഷണങ്ങൾ കാണണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഒഫ്കോഴ്സ് അത് പറഞ്ഞു വരുമ്പോൾ ഏറ്റവും പ്രധാനം, നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള നെഞ്ചുവേദനയൊക്കെ കുറച്ച് ദിവസമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്, നടക്കുമ്പോഴോ മറ്റോ ആണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവഗണിക്കുകയും ചെയ്യരുത്. കാര്യം അത് ഹൃദ്രോഗത്തിന്, ഹൃദയാഘാതത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ ലക്ഷണമായിട്ടും വേണമെങ്കിൽ വരാം. ഇനി ഈ കുഴഞ്ഞു വീണ് മരണം എന്ന് പറയുന്നതും ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് പലപ്പോഴും നമുക്ക് തടയാൻ സാധിക്കണമെന്നില്ല. പക്ഷേ കൃത്യമായിട്ട് രോഗം നിർണയിച്ച് വളരെ ഏർലി തന്നെ ചികിത്സ സ്വീകരിച്ചാൽ ഹൃദയാഘാതത്തെ നല്ല രീതിയിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. അതുകൊണ്ട് ടൈനീസ് മസിൽ ഞാൻ പറഞ്ഞതുപോലെ സുവർണ അവസരത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ ഹൃദയാഘാതം നേരത്തെ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ നെഞ്ച് വേദന എന്ന് പറയുന്ന രോഗലക്ഷണം ഈ പറഞ്ഞ രീതിയിലുള്ള അഞ്ചേനയാണോ എങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഗ്യാസാണെന്ന് അവഗണിച്ച് കളയാതെ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കഴിച്ച ഭക്ഷണത്തിൻ്റെ ദഹനക്കുറവാണ് എന്ന് അവഗണിച്ച് കളയാതെ ഡോക്ടറെയോ അല്ലെങ്കിൽ ആശുപത്രിയെ സമീപിച്ച് ചികിത്സിക്കണം. കാര്യം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന അസുഖങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുക തന്നെ വേണം. താങ്ക് യു.